Welcome back to my YouTube channel PSC Index Book ഒൻപതാം ക്ലാസ് ഫിസിക്സ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുന്നേ ഉള്ള രണ്ട് ചാപ്റ്ററും ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും ഓരോ ക്ലാസ് ഓർഡറിൽ സബ്ജക്റ്റ് ഓർഡറിലൊക്കെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും പ്ലേ നോക്കുക നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഉള്ള രണ്ട് ചാപ്റ്ററും ചെയ്തു അതിൻ്റെ പ്രോബ്ലംസും നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ചാപ്റ്റർ ചലനവും ചലന നിയമങ്ങളുമാണ് അതായത് ചലനവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിയമങ്ങളും ചില പ്രധാന നിരീക്ഷണങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലും പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്റർ കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതിനുശേഷം നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം പ്രോബ്ലംസ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കും പോകാം ഞാൻ ഇങ്ങനെ വൺ ബൈ ആയിട്ട് പറയുന്നില്ല കാരണം ഇതിനകത്ത് ഒരുപാട് വൈഡ് ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ എൻ്റെയൊരിതിൽ കാഴ്ചപ്പാടില് എസ് എസ് സി ആർ ടിയിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒൻപതാം ക്ലാസ് ആണ് അപ്പോൾ ഇതിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്ത് നമുക്ക് വേണ്ട പോയിന്റ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം ബാക്കിയുള്ളാത്ത ഇതൊന്നും വേണം ഇപ്പം കുട്ടികൾ കളിക്കുന്ന അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ അല്ലെങ്കിൽ ഇപ്പം ഇതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം നോക്കിപ്പോവാ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ഫോഴ്സ് അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ അതാദ്യം നമുക്ക് നോക്കാം ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങളെന്ന് പറയുന്നു മനസ്സിലായിട്ടെ അതായത് ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നോക്കിയട്ടെ രണ്ട് കുട്ടികൾ അപ്പുറത്തു നിന്ന് ഇപ്പുറത്ത് നിന്ന് ഒരു മേശയെ പിടിച്ച് തെള്ളുന്നുണ്ട് അപ്പോൾ ഇവൻ ഇവിടുന്ന് അമ്പത് ന്യൂടണും അപ്പുറത്തു എന്ത് ചെയ്യുന്നുണ്ട് അമ്പത് ന്യൂട്ടണും പ്രയോഗിക്കുന്നു അപ്പോൾ രണ്ടടുത്തും അമ്പത് ന്യൂട്രൺ വെച്ചാകുമ്പോഴത്തേക്ക് ആ മേശയ്ക്ക് വല്ല അനക്കം വല്ല വരുമോ ഇല്ല അതേസമയം നോക്കിയിട്ട് ഇവിടെ ഒരു കൊച്ചിറുക്കാൻ നാൽപ്പത് ന്യൂട്ടൺ ആണ് അവിടെ നിന്ന് അവനെ കൊണ്ട് പറ്റുന്നത് പക്ഷേ ഇപ്പുറത്തുനിന്ന് എൺപത് ന്യൂട്രൺ പറ്റുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ആ കൂടുതൽ ബലം പ്രയോഗിച്ച ആൾക്കെന്തു ചെയ്യാൻ പറ്റും ആ മേശയെ ചലിപ്പിക്കാൻ പറ്റും ഈ രണ്ട് ചിത്രങ്ങൾ മനസ്സിലായോ എന്നിട്ട് നമുക്ക് ആ ഒരു കാര്യം ഒന്നുകൂടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകബലം അല്ലെങ്കിൽ പരിണിത ബലം പൂജ്യമാണ് എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം സന്തുലിത ബലങ്ങൾ എന്ന് പറയാം ബാലൻസ്ഡ് ഫോഴ്സ് ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് സീറോ ദ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സസ് മനസ്സിലായോ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം പൂജ്യമാണെങ്കിൽ ആ അനുഭവപ്പെട്ട ബലങ്ങളെ എന്തെന്ന് വിളിക്കാം സന്തുലിത ബലങ്ങൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കാം ഇത്തരം ബലങ്ങൾക്ക് നിശ്ചിത നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുവാനോ കഴിയില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സച്ച് ഫോഴ്സസ് അതായത് ബാലൻസ്ഡ് ഫോഴ്സസ് ക്യാൻ നെയ് ദ മൂവ് എ ബോഡി അറ്റ് എ റെസ്റ്റ് നോൺ സ്റ്റോപ്പ് എ ബോഡി ഇൻ മോഷൻ അത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ് അതിനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം എന്ത് പറ്റത്തില്ല നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല അതെന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ അതായത് അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ പ്രയോഗിക്കുകയാണ് എങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നു അപ്പോൾ ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ ഇതൊന്നും പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈക്വൽ അല്ല അല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിനെ അനക്കാനും പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ദിശ മാറ്റാനും പറ്റും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അൺബാലൻസ്ഡ് ഫോഴ്സിനെ കുറിച്ചാണ് ഇഫ് ദ റിസൾട്ടിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസിലൂടെ ബോഡി ഈസ് നോട്ട് സീറോ അപ്ലൈഡ് ഫോഴ്സ് ഈസ് കോൾഡ് ആസ് അൺബാലൻസ്ഡ് ഫോഴ്സസ് ദീസ് ഫോഴ്സ് കോസ് മോഷൻ ഓഫ് എ ബോഡി അപ്പോൾ ഓർത്ത് വെക്കുക അസന്തുലിത ബലത്തിനാണ് എൻ്റെ ചലനം സാധ്യമാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നു കേട്ടോ അടുത്തത് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പി എസ് സിക്ക് പഠിക്കുന്നത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം എന്തോ ഒരു കസാരക്കകത്ത് കയറി വരുന്നിട്ട് കസാരകളാന്ന് നോക്കേ പറ്റാ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ വണ്ടിക്കകത്തിരുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പം നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമുക്ക് എന്തായാലും അതൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കോ ഇതുവരെ ഉള്ളത് എല്ലാം പറഞ്ഞു അപ്പോൾ ഇപ്പം എല്ലാം ഉഴപ്പം അങ്ങനെയല്ല കേട്ടോ ശ്രദ്ധിക്കണേ ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കുവാൻ കഴിയില്ല എന്നും ഒരു വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടി വരുമെന്നും ബോധ്യമായല്ലോ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഇൻറ്റേണൽ ഫോഴ്സിന് അതായത് ആന്തരിക ബലങ്ങൾക്ക് ഒരു വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ചലിപ്പിക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ പറഞ്ഞ വണ്ടിക്കത്ത് കയറുന്നതുകൊണ്ട് വണ്ടി തെള്ളുക കസാരയ്ക്കകത്ത് കയറുന്നതുകൊണ്ട് കസാര തെള്ളുക ഇതൊക്കെ എന്താണ് ഇൻറ്റേണൽ ഫോഴ്സിന് എക്സാമ്പിളാണ് അതുപോലെ തന്നെ ഒരു വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടി വരും അൻഎക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ക്യാൻ കോസ് മോഷൻ അത് അറിഞ്ഞു വെക്കുക കേട്ടോ ഇനി നമുക്ക് അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല എന്നും വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടി വരുമെന്നും മനസ്സിലായ കാര്യമാണ് എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമാണോ ഇത് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു വിഷയത്തിൽ പഠനം നടത്തുകയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് വിശദീകരിക്കുകയും ചെയ്തത് മനസ്സിലായോ അപ്പോൾ ഇതിനുശേഷമാണ് ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്തത് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് ഗലീലിയോയുടെ എക്സ്പെരിമെൻറ്റും അതിൽ നിന്നും കിട്ടിയിട്ടുള്ള എന്താണ് ആശയങ്ങളുമാണ് നമ്മൾ പറയുന്നത് അപ്പം ഞാൻ എന്താണ് ഗലീലിയോ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ നയരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമാണോ എന്നുള്ളതാണ് വിഷയം അതിനു വേണ്ടിയിട്ട് ഗലീലിയോ ചെയ്തതൊക്കെ എക്സ്പെരിമെൻ്റ് ഇതാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തുല്യ ചരിവ് വരുന്ന രീതിയിൽ രണ്ട് മിനിസമുള്ള പ്രതലങ്ങളെ ക്രമീകരിച്ചു എന്നിട്ട് ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് എ എന്ന പ്രതലത്തിലൂടെ ഒരു ബോൾ ഉരുട്ടിവിടുക ബോൾ താഴെ എത്തുമ്പോൾ ഒരു നിശ്ചിത വേഗം കൈവരിക്കും ബി എന്ന പ്രതലത്തിലൂടെ ഉരുണ്ട് കയറുമ്പോൾ ബോളിൻ്റെ വേഗത്തിന് എന്ത് സംഭവിക്കും ഈ പ്രതലത്തിൻ്റെ ചരിവ് കുറച്ചാലോ എന്തായിരിക്കും നിരീക്ഷണ ഫലം ചരിവ് കുറയ്ക്കുന്ന ഓരോ സന്ദർഭത്തിലും പന്ത് ഒരേ ഉയരത്തിലെത്തുന്നതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരില്ലേ അങ്ങനെയെങ്കിൽ പ്രതലം തിരച്ഛീനമാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ചരിവ് പൂജ്യമാക്കുമ്പോൾ അല്ലെങ്കിൽ റുസോണ്ടൽ ആക്കുമ്പോൾ പന്തിന്റെ ചലനം അനന്തമായി നീളുകയില്ലേ അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെരിമെൻ്റും അതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കും ഓരോ സമയം എന്തു ചെയ്യും ബോൾ സെയിം ഹൈറ്റായിരിക്കും അത് റീച്ച് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് എന്നാൽ ഇതിൻ്റെ സ്ലോപ്പ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ബോൾ ഒരുപാട് ഡിസ്റ്റൻസ് എന്ത് ചെയ്തേണ്ടി വന്നു മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു അത് അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് ത്രീ പോയിന്റ് എയ്റ്റ് ബിയിൽ നമുക്കത് കാണാൻ കഴിയും ഇനി ഇതിൻ്റെ ഈ ഒരു സർഫസ് സ്ലോപ്പ് സീറോ ആക്കിയാൽ അല്ലെങ്കിൽ സർഫസ് ആക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതിൻ്റെ മോഷൻ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകും പക്ഷേ ഇവിടെ ഈ ഇൻഡഫിനറ്റായിട്ട് പോകുന്നതിന് പകരം ബോൾ എന്ത് ചെയ്യുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ അത് റെസ്റ്റിലാവും നിശ്ചലാവസ്ഥയിലാവും കാരണം എന്താ ഘർഷണം കാരണം ഫ്രിക്ഷൻ കാരണമാണ് അത് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് എ ബോഡി ഇൻ മോഷൻ ഡെസൻറ്റ് നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റീ ലീനിയർ യൂണിഫോം മോഷൻ അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നയരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എ ബോഡി ഇൻ മോഷൻ ഡെസൻറ്റഡ് നീഡ് ആൻഡ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റീലീനിയർ യൂണിഫോം മോഷൻ അപ്പോൾ ഇനി ശേഷം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങള് പഠിക്കേണ്ടത് അതിന് മുന്നേ നമുക്ക് ഗലീലിയോ ഗലീലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും അതുകൂടെ നോക്കാം ഭൗതികശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സയൻറ്റിസ്റ്റാണ് ഗലീലിയോ ഗലീലി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഗണിതത്തിലും പ്രകൃതിശാസ്ത്രത്തിലും അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പിസ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി ചേരുകയാണ് ഉണ്ടായത് വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്ന അരിസ്റ്റോട്ടലിന്റെ വാദഗതിയെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെ അരിസ്റ്റോട്ടലിന്റെ ഈ വാദഗതി തെറ്റാണെന്ന് തെളിയിച്ചു അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്ന അരിസ്റ്റോട്ടലിൻ്റെ വാദഗതി എന്താണ് അദ്ദേഹം പിസയില് പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യും തെറ്റാണെന്ന് തെളിയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലയളവിലാണ് ഗലീലിയോ തൻ്റെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമായ ദ ലിറ്റിൽ ബാലൻസ് രചിച്ചത് അപ്പോൾ അതും വളരെ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഗലീലിയയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകം ഏതാണ് ദ ലിറ്റിൽ ബാലൻസ് സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിൻ്റെ നേർ അനുവാദത്തിലാണെന്നും ആര് കണ്ടെത്തി ഗലീലിയോ ഗലീലി കണ്ടെത്തി ത്വരണം എന്നുള്ളത് എന്താണ് ആണ് നമ്മൾ അതിനെക്കുറിച്ച് എട്ടാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അതുകൊണ്ട് ഇവിടെ കിടന്ന് കൂടുതലായിട്ട് ഒന്നും കിടന്ന് ചലിക്കുന്നില്ല ഇത് മാത്രം നോക്കിയേക്ക സമതരണത്തിലുള്ള വസ്തുക്കൾ യൂണിഫോം ആക്സിലറേഷനിലെ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദൂരം സമയത്തിന്റെ വർഗത്തിന് നെർ അനുപാതത്തിലാണെന്നാണ് ആര് കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി കണ്ടെത്തിയത് അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഗലീലിയ നിർമ്മിച്ച ദൂരദർശിനി അന്ന് നിലവിലുള്ളതിനേക്കാൾ അനേകം മടങ്ങ് ശേഷിയുള്ളതാണ് ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും ഗലീലിയോയ്ക്ക് സാധിച്ചു അതും ഇമ്പോർട്ടൻ്റ് ആണ് ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും അദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷണ വിധേയമാക്കി ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറി മെസ്സഞ്ചർ സൂര്യകളങ്കങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്ട് എന്നീ പുസ്തകങ്ങൾ ും അദ്ദേഹം രചിച്ചതാണ് അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ദ ലിറ്റിൽ ബാലൻസ് ആയിരുന്നു അല്ലേ ഇപ്പം ഈതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറേ മെസ്സഞ്ചറും ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസും ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്ടും അത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഈ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ച എന്നോണമാണ് ന്യൂട്ടൺ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഇനി നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമ നിയമങ്ങൾ മൂന്നെണ്ണവും അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നിഗമനങ്ങളിൽ എത്തിയത് അതിന്റെയൊക്കെ ഡെഫിനീഷൻസും അതുപോലെ തന്നെ പ്രോബ്ലംസും ഇക്വേഷൻസും ഒക്കെ വരുന്നുണ്ടല്ലോ ചലന നിയമങ്ങളാവുമ്പോൾ തീർച്ചയായിട്ടും അതറിയാം അതാണ് നമുക്കിനി ഈ ചാപ്റ്ററിൽ നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും നോക്കി പോവാം ആദ്യം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തായാലും ലോ അങ്ങ് പറഞ്ഞു പോവാം കേട്ടോ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് അതാണ് ഒന്നാം ചലന നിയമം നമ്മൾ ഓൾറെഡി ഇതെല്ലാം കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ സ്ഥിരാവസ്ഥയും ചലനാവസ്ഥയും സംബന്ധിച്ച് വസ്തുക്കളുടെ ചില പൊതുവായ പ്രവണതകളെ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം വിശദമാക്കുന്നുണ്ട് നമുക്കറിയാം ഇനർജി ഓഫ് റെസ്റ്റും ഇനർജി ഓഫ് മോഷനുമാണ് അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ് എവരി ഒബ്ജക്ട് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ലോങ് എ സ്ട്രെയിറ്റ് ലൈൻ unless an unbalanced external force acts on it this is newton's first law of motion newton's first law explains some common tendencies of bodies at a rest ആൻഡ് ഇൻ മോഷൻ നിച്ചിലാവസ്ഥയിലും അതുപോലെ സ്ഥിരാവസ്ഥയിലും ചലനാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള വസ്തുക്കളുടെ ചില പ്രവണതകളെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഒന്നാം ചലന നിയമം എന്ത് ചെയ്യുന്നുണ്ട് വിശദമാക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാം ചലന നിയമമാണ് സ്ഥിരാവസ്ഥയും ചലനാവസ്ഥയെ സംബന്ധിച്ച വസ്തുക്കളുടെ പൊതുവായ പ്രവണതകൾ വിശദീകരിക്കുന്നത് അതാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് അപ്പം ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്താണ് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് അതാണ് ഒന്നാം ചലന നിയമം നോക്കാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോകുന്നതാണ് ഇനാർഷി ഓഫ് റെസ്റ്റ് നിശ്ചല ജഡത്തത്തെക്കുറിച്ചാണ് നമ്മുടെ ജഡത്തം എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു എട്ടിൻ്റെ ഫിസിക്സിൽ നമ്മൾ നമ്മളതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയാണ് അല്ല അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്തെന്ന് പറയുന്നത് നിശ്ചല എന്ന് പറയുന്നത് എന്താണ് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സാധനം എന്ത് ചെയ്യും അവിടെ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസി കാണും അതിനെ മറ്റൊരവസ്ഥയിൽ എന്താ പറയുന്നത് ആ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്താ പറയുന്നത് നിശ്ചല നിശ്ചലചടത്തം ഇനാർഷി ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് ഇനാർഷി ഓഫ് റെസ്റ്റ് ഇസ് ദൻസി ബോഡി ടു റിമൈൻഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇറ്റ് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ ഇറ്റ് സെൽഫ് നിശ്ചലചടത്തം എന്താണെന്ന് മനസ്സിലായി ഇനി അടുത്തത് ചലന കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം ചലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു എന്ത് ചെയ്യുക അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇനാർഷി ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇനർജി ഓഫ് മോഷൻ ഈസ് ദ ടെൻഡൻസി ഓഫ് എ മൂവിങ് ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് അൺലസ് ആൻഡ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് അതായത് ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ചലാവസ്ഥയിൽ തുടരുന്ന ഒരു വസ്തു അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ചലന ജഡത്വമെന്ന് പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ക്യാരം ബോർഡ് കോയിനുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ക്രമത്തിൽ അടുക്കി വയ്ക്കുക ഒരു സ്ട്രൈക്കർ ഉപയോഗിച്ച് ഏറ്റവും അടിയിലുള്ള കോയിൻ തട്ടിത്തെറിപ്പിക്കുക എന്ത് നിരീക്ഷിക്കുന്നു നിശ്ചല ജഡത്തത്തിന് ഉദാഹരണമാണ് അത് കാരണം നമ്മൾ ആ തട്ടിത്തെറുപ്പിക്കുന്നത് മാത്രമേ മുന്നോട്ട് പോത്തുള്ളൂ ബാക്കിയുള്ളത് ഏർ അതുപോലെ തന്നെ ഇരിക്കും പിന്നീട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നത് ചലന ജടത്തമാണ് കാരണം ചലിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നു അതെന്താ നിശ്ചല ജെടത്തത്തിന് ഉദാഹരണമാണ് കാരണം എന്താ യാത്രക്കാർ അവിടെ നിശ്ചലാവസ്ഥയിലാണ് അപ്പൊ അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ ഉള്ള ടെൻഡൻസി കാണിക്കും അതുകൊണ്ടാണ് അത് പിന്നിലേക്ക് വീഴുന്നത് ഇനി ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് പറയുന്നത് അതായത് നിശ്ചല ജെഡത്തെയും ചലന ജെഡത്തെയും പൊതുവായി എന്തെന്ന് പറയാം നമുക്ക് ഇനാർഷ്യ ജെഡത്വം പറയാം ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ഇറ്റ്സ് സെൽഫ് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്തെന്ന് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നത് അത് നിശ്ചല ജഡത്വമുണ്ട് ചലൻ ജടത്വം ഉണ്ട് നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ് നിശ്ചല ജഡത്വം മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്ന് വീഴുന്നു ഓടിവരുന്ന അത്ലറ്റിനെ ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല അത് ചലന ജഡത്തത്തിന് ഉദാഹരണമാണ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എന്താണ് നമ്മൾ ലോങ് ജമ്പിന് മുന്നേ എന്തു ചെയ്യും കുറേ നേരം ഓടിയിട്ടാണ് എന്തു ചെയ്യുന്നത് ജമ്പ് ചെയ്യുന്നത് കാരണം അത് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് ഇനിയും ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ വിലയിരുത്താം ഒരു സെക്ഷനിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കൂടി അവിടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ അടുത്തത് മാസ് ആൻഡ് ഇനര്ജിയെ കുറിച്ചാണ് പറയുന്നത് മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം അത് അറിഞ്ഞു വെക്കുക ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു കേട്ടോ ഒരു വസ്തുവിൻ്റെ ഇനാർഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക ജഡത്വവും കൂടുകയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇവൻ്റെ മാസ് ഇൻക്രീസസ് ഇനാർഷ്യ ഓൾസോ ഇൻക്രീസസ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് നമ്മുടെ പലയിടത്തും ഇങ്ങനെ ഒരു റിലേഷൻസ് പഠിക്കുന്നുണ്ട് ചിലത് കൂടുമ്പോൾ ചിലത് കുറയും അത് ഉറപ്പിച്ച് പഠിക്കണം കേട്ടോ ഇപ്പം ഇവിടെ ജഡത്വം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു മാസ് കൂടുന്നതിനനുസരിച്ച് ജഡിത്തം കൂടുന്നെന്നും പറഞ്ഞു അത് ഓർത്തു വെക്കുക കേട്ടോ അടുത്തത് മൊമെൻറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത് ആക്കത്തിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു സെൻറ്റൻസ് തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം അല്ലെങ്കിൽ മൊമൻറ്റം മൊമൻറ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഓബ്ജക്ട് അല്ലോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഗുണമാണ് സവിശേഷ ഗുണമാണ് ഇത് ആക്കം ഇതെന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമാണ് പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി പ്രവേഗം വെലോസിറ്റി ആണല്ലോ ആക്കം എന്ന് പറയുന്ന ഒരു സതീശ അളവാണ് നമുക്കറിയാം അവിടെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം വന്നത് കൊണ്ട് തന്നെ അതെന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഡയറക്ഷൻ എന്റെ ഡയറക്ഷൻ ആയിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷനിലായിരിക്കും അല്ലേ ഇനി ആക്കത്തിന്റെ യൂണിറ്റ് നമുക്ക് നോക്കാം ആക്കം അല്ലെങ്കിൽ പി എന്ന് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ആക്കം സമം മാസ് ഗുണം പ്രവേഗമാണ് അതായത് പി എം ഇൻ വി ആണ് കേട്ടോ ഇനി നമുക്ക് ആക്കത്തിന്റെ അല്ലെങ്കിൽ മൊമന്റത്തിന്റെ യൂണിറ്റ് കൂടെ നോക്കാം മാസിന്റെ യൂണിറ്റ് എന്താ കിലോഗ്രാം ആണ് നമ്മൾ എട്ടാം ക്ലാസ്സിൽ ഇതിന്റെയൊക്കെ യൂണിറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ മീറ്റർ പെർ ആണ് അപ്പോൾ ആക്കത്തിൻ്റെ യൂണിറ്റ് എന്തെന്ന് വരും മാസൻറ്റു വെലോസിറ്റിയാണ് മാസ കിലോഗ്രാം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നതാണ് മൊമൻറ്റത്തിൻ്റെ യൂണിറ്റ് അത് ശ്രദ്ധിക്കുക അതിൻ്റെ ഇക്വേഷനും നോക്കുക പി ഇ സികൾ ടു എംഇൻ ടു വി ആണ് കേട്ടോ ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂന്ന് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ട് ആ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇതിനി ഇത് മുതൽ നമുക്ക് അടുത്ത വീട് അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ അത് ജസ്റ്റ് അറിയാവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആ പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രോബ്ലംസ് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുവരെ പറഞ്ഞത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു ഒരു വീഡിയോയിലാവുമ്പോൾ ഒരുപാട് ആയി പോകും അതുകൊണ്ടാണ് ഞാനത് പാർട്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതൊടുത്തോണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം